നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് കമ്പോണൻസ് ഓഫ് ആൻ ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച എന്തായിരുന്നു? സ്റ്റെപ്സ് ആയിരുന്നു, ഫണ്ടമെൻ്റൽ സ്റ്റെപ്സ് ഇൻ ഇമേജ് പ്രോസസ്സിംഗ് ആണ്. ഒരു ഇമേജ് പ്രോസസ്സ് ചെയ്യുന്ന സ്റ്റെപ്സ് ആണ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന എന്താണ്? ഒരു ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റത്തിൻ്റെ പാർട്സ് അല്ലെങ്കിൽ ബേസിക് കമ്പോണൻസ്. ഇമ്പോർട്ടൻ്റ് ആണേ. ഇപ്പോൾ ഒരു മിഡ് 1980സിലൊക്കെയാണ് ഒരു ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഇമേജ് പ്രോസസ്സ് ചെയ്യാനുള്ള ആ ഒരു മെറ്റീരിയൽസ് എല്ലാം കൂടെ വേൾഡ് വൈഡ് ആയിട്ട് സോൾഡ് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം 1980സ് ആൻഡ് 1990സ് ഒക്കെ ആയപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റത്തിനെ എല്ലാം കൂടെ ഇമേജ് പ്രോസസ്സിംഗ് ഹാർഡ്വെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് മാറ്റി. അപ്പോൾ ഹാർഡ്വെയർ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇമേജ് പ്രോസസ്സിംഗ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ട് ബോർഡ്, ഒരു സിംഗിൾ ബോർഡ് അല്ലെങ്കിൽ ഹാർഡ്വെയർ ഫോമിലേക്ക് ഇതിനെ മാറ്റി. എന്നിട്ട് ഈ ഇമേജ് പ്രോസസ്സിംഗ് ഹാർഡ്വെയർ അല്ലെങ്കിൽ ബോർഡാണ് കൂടുതലായിട്ടും ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ആപ്ലിക്കേഷൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റത്തിലെല്ലാം ബസ്സുകളിലും അതുപോലെ ട്രാൻസ്മിഷൻ ലൈൻസിലുമൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലാർജ് സ്കെയിൽ ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റം, അതായത് ഒരുപാട് ഇമേജ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻസ് ഉള്ള വലിയ വലിയ സിസ്റ്റംസൊക്കെ ആണെങ്കിൽ, മാസീവ് ഇമേജിങ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്, അതായത് സാറ്റലൈറ്റ് ഇമേജസ് ഒക്കെ പോലെയുള്ള ഇമേജ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് കൂടുതലും ലാർജ് സ്കെയിൽ ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റം യൂസ് ചെയ്യുക. ഇനി ലാർജ് സ്കെയിലിൽ മാത്രമല്ല, നമ്മൾ നോർമലി നമ്മുടെ സാധാ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ തൊട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലാർജ് സ്കെയിൽ സിസ്റ്റത്തിൽ വരെ നമ്മൾ ഇമേജ് പ്രോസസ്സിംഗ് ഹാർഡ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നോർമൽ ജനറൽ പർപ്പസ് സിസ്റ്റത്തിൽ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബേസിക് കമ്പോണൻസ് ആണ് നമുക്ക് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, മൊത്തം 8 കമ്പോണൻസ് ആണുള്ളത്, നെറ്റ്വർക്കും കൂടെ കൂട്ടി. ഇമേജ് ഡിസ്പ്ലേ, കമ്പ്യൂട്ടർ, മാസ് സ്റ്റോറേജ്, ഹാർഡ് കോപ്പി, സ്പെഷ്യലൈസ്ഡ് ഇമേജ് പ്രോസസ്സിംഗ് ഹാർഡ്വെയർ, ഇമേജ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, ഇമേജ് സെൻസേഴ്സ്, ദെൻ പ്രോബ്ലം ഡൊമൈൻ. അപ്പോൾ മൊത്തത്തിൽ നെറ്റ്വർക്കും കൂടെ കൂട്ടി 8 കമ്പോണൻസ് ആണുള്ളത്. അപ്പോൾ ഇതിനകത്ത് നോക്കുക, ചുറ്റുമുള്ള കമ്പോണൻസ് നോക്കി. ഇപ്പോൾ ഏറ്റവും താഴെ കാണിച്ചിരിക്കുന്ന പ്രോബ്ലം ഡൊമൈൻ ആണ്. പ്രോബ്ലം ഡൊമൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇമേജ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ആ ഇമേജ് അതിനെയാണല്ലോ നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ പ്രോബ്ലം ഡൊമൈൻ. അവിടെ നിന്ന് അതിനെ ആരക്വയർ ചെയ്യും? ഒരു ഇമേജ് സെൻസർ. ഇമേജ് സെൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇമേജ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫിസിക്കൽ ഡിവൈസ് തന്നെയാണ് ഇമേജ് സെൻസർ. അത് ക്യാമറയാവാം, ഒരു ഇമേജ് സെൻസറാണ്. അപ്പോൾ പ്രോബ്ലം ഡൊമൈനിൽ നിന്ന് കണ്ടോ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത് എങ്ങോട്ടേക്കാണ്? ഇമേജ് സെൻസറിലേക്കാണ്. അവിടെ നിന്നാണ് നമ്മൾ ബാക്കിയുള്ളതിലേക്ക് പോവുക. അവിടെ നിന്ന് എങ്ങോട്ട് പോകുന്ന നോക്കി, സ്പെഷ്യലൈസ്ഡ് ഇമേജ് പ്രോസസ്സിംഗ് ഹാർഡ്വെയർ ആണ്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഇമേജിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രോസസ്സ് ചെയ്തിട്ട് എങ്ങോട്ട് കൊടുക്കും? കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും. കമ്പ്യൂട്ടറിൽ നിന്ന് അത് ഡിസ്പ്ലേ ചെയ്യാം, സ്റ്റോർ ചെയ്യാം, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഹാർഡ് കോപ്പി എടുക്കാം, വേണമെങ്കിൽ അഡീഷണൽ ഇമേജ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് കണ്ടോ 6 എണ്ണം, അതായത് ഇമേജ് ഡിസ്പ്ലേ, കമ്പ്യൂട്ടർ, മാസ് സ്റ്റോറേജ്, ഹാർഡ് കോപ്പി, സ്പെഷ്യലൈസ്ഡ് ഇമേജ് പ്രോസസ്സിംഗ്, ഇമേജ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, ഇമേജ് സെൻസർ. അപ്പം നമ്മൾ ആദ്യം കാണിച്ചിരിക്കുന്ന നടുക്കുള്ള 6 എണ്ണവും കണ്ടോ കമ്പ്യൂട്ടറിലേക്ക് അറ്റാച്ചഡ് ആണ്. ഡബിൾ സൈഡഡ് ആരോ കൊടുത്ത് കമ്പ്യൂട്ടറിലേക്ക് അറ്റാച്ചഡ് ആണ്. ഇനി ഏറ്റവും താഴെ നമ്മൾ പ്രോബ്ലം ഡൊമൈൻ സ്റ്റാർട്ട് ചെയ്തു, അവിടെ നിന്ന് ഇമേജ് സെൻസർ എടുത്തു, അതിൽ നിന്നാണ് നമ്മൾ ഹാർഡ്വെയറിലേക്ക് കൊടുക്കുക. ഇനി ഈ കമ്പ്യൂട്ടർ നമ്മൾ എങ്ങോട്ടൊക്കെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? നെറ്റ്വർക്കിലേക്കാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കമ്പോണൻസിനകത്ത് വരുന്ന മേജർ പാർട്സ്. ഇനി അതിനകത്ത് ഫസ്റ്റ് 1 ആണ് ഇമേജ് സെൻസിങ്. അപ്പോൾ ഇമേജ് സെൻസിങ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഡിജിറ്റൽ ഇമേജ് നമുക്ക് എങ്ങനെ കിട്ടുന്നു, നമ്മളെങ്ങനെ ഡിജിറ്റൽ ഇമേജ് അക്വയർ ചെയ്യുന്നു, അതുതന്നെയാണ് സെൻസിങ്. അപ്പോൾ ഇമേജ് സെൻസിങ്ങിന് വേണ്ടിയിട്ട് മെയിനായിട്ടും 2 എലമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുക, ഫിസിക്കൽ ഡിവൈസും ഡിജിറ്റൈസറും. ഇപ്പോൾ ഫിസിക്കൽ ഡിവൈസ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോൾ നമുക്ക് ഇമേജ് എടുക്കേണ്ട ഒരെണ്ണം ഉണ്ടല്ലോ, ആ ഇമേജിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഫിസിക്കൽ ഡിവൈസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഇമേജാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു ക്യാമറ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഇമേജ് ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഫിസിക്കൽ ഡിവൈസ് എന്താണ്? ക്യാമറയാണ്. അപ്പോൾ അതാണ് നമ്മുടെ 1-ാമത്തെ ഡിവൈസ്, ഫിസിക്കൽ ഡിവൈസ്. അപ്പോൾ ഫിസിക്കൽ ഡിവൈസിൻ്റെ പ്രത്യേകത എന്താ? ദാറ്റ് ഈസ് സെൻസിറ്റീവ് ടു ദ എനർജി റേഡിയേറ്റഡ് ബൈ ദ ഒബ്ജക്ട് വി വിഷ് ടു ഇമേജ്. അതായത് നമ്മൾ ഇമേജ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റ് എന്താണോ അതിലേക്ക് നമ്മൾ ക്യാമറ ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു ഫ്ലാഷ് ലൈറ്റ് അല്ലെങ്കിൽ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റിൽ ഒരു ഇല്യൂമിനേഷൻ അല്ലെങ്കിൽ ലൈറ്റ്നിങ് ഉണ്ടായിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ തിരിച്ചു വരുന്നതാണ് നമ്മൾ
ക്യാമറ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിവൈസ് ക്യാപ്ചർ ചെയ്യുക. അതാണ് പറഞ്ഞിരിക്കുന്നത് എനർജി റേഡിയേറ്റഡ് ബൈ ദ ഒബ്ജക്റ്റ് വി വിഷ് ടു ഇമേജ്. നമ്മൾ ഇമേജ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റ് എന്താണോ അതിൽ നിന്നും റേഡിയേറ്റ് ചെയ്തു വരുന്ന എനർജി ക്യാപ്ചർ ചെയ്യുന്ന ഡിവൈസാണ് ഫിസിക്കൽ ഡിവൈസ്. ഇനി രണ്ടാമത്തെ ഡിവൈസാണ് ഡിജിറ്റൈസർ എന്ന് പറയുന്നത്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരിനകത്ത് പറയുന്നത് പോലെ തന്നെ ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്കിപ്പോൾ ഫിസിക്കൽ ഡിവൈസിൽ നമ്മളൊരു ഇമേജിനെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ഒരു ഇമേജിനെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനെ എനിക്ക് സിസ്റ്റത്തിലേക്ക് മാറ്റണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതിനെ എനിക്ക് ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മുടെ ഈ ക്യാമറ അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഡിവൈസിൽ കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ടിനെ ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഡിജിറ്റൈസർ. അപ്പോൾ ഈ രണ്ട് ഡിവൈസാണ് നമ്മൾ ഇമേജ് സെൻസിങ്ങിനകത്ത് യൂസ് ചെയ്യുക. അപ്പോൾ പേരിനകത്ത് നമ്മൾ സെൻസിങ് എന്ന് പറയുന്നുള്ളൂ, ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഇമേജ് അക്വയർ ചെയ്യുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഫിസിക്കൽ ഡിവൈസ് യൂസ് ചെയ്ത് നമുക്ക് എടുക്കേണ്ട ഇമേജ് എന്താണോ അതിനെ പൊസിഷൻ ചെയ്ത് കഴിയുമ്പം അതിൽ നിന്നും റേഡിയേറ്റ് ചെയ്ത് വരുന്ന എനർജിയെ ക്യാപ്ചർ ചെയ്യുന്ന ഡിവൈസാണ് ഫിസിക്കൽ ഡിവൈസ്. അങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫിസിക്കൽ ഡിവൈസിൻ്റെ ഔട്ട്പുട്ടിനെ ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഡിജിറ്റൈസർ. അതാണ് ഫസ്റ്റ് കമ്പോണൻറ്റ്. ഇനി രണ്ടാമത്തെ കമ്പോണൻ്റാണ് സ്പെഷ്യലൈസ്ഡ് ഇമേജ് പ്രോസസ്സിംഗ് ഹാർഡ്വെയർ. അതായത് നമ്മളിപ്പോൾ ഇമേജ് എടുത്ത് ഡിജിറ്റൽ ഫോമിലേക്കാക്കി, അപ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹാർഡ്വെയറാണ്. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് ഇമേജ് പ്രോസസ്സിംഗ് ഹാർഡ്വെയർ എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളുടെ കോമ്പിനേഷനാണ്. ഒന്ന് ഡിജിറ്റൈസർ, നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നല്ലോ ഡിജിറ്റൈസർ എന്താണെന്ന്, ഡിജിറ്റൈസറും പ്ലസ് ഹാർഡ്വെയറും. അപ്പോൾ ഡിജിറ്റൈസറിൻ്റെയും ഇമേജ് പ്രോസസ്സിംഗ് ഹാർഡ്വെയറിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു കമ്പോണൻറ്റിനകത്ത് വരിക. അപ്പോൾ ഈ ഒരു ഹാർഡ്വെയറിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിമിറ്റീവ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. പ്രിമിറ്റീവ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഈ ALU ഓപ്പറേഷനൊക്കെയാണ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഓപ്പറേഷൻസ്. അപ്പോൾ ALU ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന ഡിവൈസാണ് ഡിജിറ്റൈസർ പ്ലസ് ഹാർഡ്വെയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇമേജ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇമേജിനെ ഡിജിറ്റൽ ഫോമിൽ സ്റ്റോർ ചെയ്യുമ്പം അതിന് ഇത്ര പിക്സൽ എന്നുണ്ട്, ഹൈറ്റും വിഡ്ത്തും ഇല്ലേ. അപ്പോൾ ആ പിക്സൽ, ആ നമ്പർ ഓഫ് പിക്സൽസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്ത് ഓപ്പറേഷൻ വെച്ചിട്ടാണ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് വെച്ചിട്ടാണ്. ആ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഇമേജസിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഇമേജ് പ്രോസസ്സിംഗ് ഹാർഡ്വെയറിൻ്റെ ഫങ്ഷൻ. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ശരിക്കും ഒരു ഇമേജിനെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള ഇമേജിൽ ALU ഓപ്പറേഷൻ എന്തിനാ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോയിസ് റിഡക്ഷന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഇമേജിൽ ചിലപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ക്ലിയർ അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഡേറ്റാസ് കാണും, അതിനെയാണ് നമ്മൾ നോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിസ്റ്റത്തിൽ അതിനെ ഡിജിറ്റൽ ഫോമിൽ സ്റ്റോർ ചെയ്യുമ്പം ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള നോയിസിനെ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്ത് കളയണം. അങ്ങനെ ഈ നോയിസ് റിഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ശരിക്കും ഈ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോയിസ് റിഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഹാർഡ്വെയറിനൊരു പേര് പറയും ഫ്രണ്ട് എൻഡ് സബ് സിസ്റ്റം എന്നാണ് പറയുക. നോയിസ് റിഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ ആണ് ഫ്രണ്ട് എൻഡ് സബ് സിസ്റ്റം. ഇനി ഈ ഒരു ഹാർഡ്വെയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡാണ്, ഭയങ്കര സ്പീഡിലാണിത് വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടും ഫാസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ ഔട്ട്പുട്ട് കിട്ടേണ്ട സിറ്റുവേഷൻസിലാണ് ഈ ഒരു ടൈപ്പ് ഹാർഡ്വെയർ ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുക. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഡിജിറ്റൈസിങ് ആൻഡ് ആവറേജിങ് വീഡിയോ ഇമേജസ് അറ്റ് 30 ഫ്രെയിംസ്. അപ്പോൾ നമ്മൾ നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലാണെങ്കിൽ 30 ഫ്രെയിംസ് ഒന്നും ഒരു സെക്കൻഡിൽ നമുക്ക് പെട്ടെന്ന് ത്രൂപുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ടിൻ്റെ സിസ്റ്റം പോലുള്ള ഇമേജ് പ്രോസസ്സിംഗ് ഹാർഡ്വെയർ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 30 ഫ്രെയിംസ് വരെ ഫാസ്റ്റായിട്ട് വീഡിയോ ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ രണ്ടാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് ഇമേജ് പ്രോസസ്സിംഗ് ഹാർഡ്വെയർ എന്ന് വെച്ചാൽ എന്താണ്, ഡിജിറ്റൈസറിനെയും ഹാർഡ്വെയറിനെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ALU ഓപ്പറേഷൻ ഇമേജസിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട്, നോയിസ് റിഡക്ഷന് വേണ്ടിയിട്ട്. അങ്ങനെ നോയിസ് റിഡക്ഷന് വേണ്ടിയിട്ട് ALU ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ഹാർഡ്വെയറിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഫ്രണ്ട് ആൻഡ് സബ് സിസ്റ്റം. അതിൻ്റെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പീഡ്. ഇനി അടുത്തത് മൂന്നാമത്തെ കമ്പോണൻ്റ് ആണ് കമ്പ്യൂട്ടർ. ഇപ്പോൾ കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റമാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഇമേജിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ തൊട്ട്
നമ്മൾ വലിയ വലിയ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്ന സൂപ്പർ കമ്പ്യൂട്ടർ വരെയുള്ള എല്ലാ സിസ്റ്റംസും ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റമായിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിന് എക്സാമ്പിളാണ്. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻസിലാണെങ്കിൽ, എന്താ ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടാസ്കുകൾക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിസ്റ്റംസാണ്. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻസിലാണെങ്കിൽ സ്പെഷ്യലി ഡിസൈൻഡ് കമ്പ്യൂട്ടേഴ്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുക. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അത്രയും ഗ്രേറ്റർ പെർഫോമൻസ് ആയിരിക്കും കിട്ടേണ്ടത്. സാധാ കമ്പ്യൂട്ടറിൽ നമുക്ക് അത്രയും ലെവൽ ഓഫ് പെർഫോമൻസ് കിട്ടത്തില്ല. ഇനി നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ജനറൽ പർപ്പസ് ഇമേജിംഗ് സിസ്റ്റത്തിലാണെങ്കിൽ, സാധാ നമ്മൾ ചെയ്യുന്ന എന്ത് ഇമേജ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ചെയ്യാം. ഹൈറ്റ് കൂട്ടാം, കുറയ്ക്കാം, ബ്രൈറ്റ്നസ് കൂട്ടാം, കോൺട്രാസ്റ്റ് കൂട്ടാം, അങ്ങനെ സാധാ ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റും. എന്നാൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ വലിയ വലിയ കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടറുകളിലാണ് അങ്ങനെയുള്ളതിൻ്റെ ഇമേജ് പ്രോസസ്സിംഗ് നമ്മൾ പെർഫോം ചെയ്യുക. ഇനി അടുത്ത കമ്പോണൻ്റ് ആണ് സോഫ്റ്റ്വെയർ. ഇപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം, പ്രോഗ്രാം കോഡാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇമേജ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ കോഡ് എഴുതി സ്പെഷ്യൽ മൊഡ്യൂൾസ് ആയിട്ടാണ് ഇതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഓരോ മൊഡ്യൂളിനും ഓരോ സ്പെസിഫിക് ടാസ്കുകളും അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇമേജ് പ്രോസസ്സിങ്ങിന് നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടണം. അപ്പോൾ ഈ ബ്രൈറ്റ്നസ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഒരു മൊഡ്യൂൾ കാണും. അതുപോലെ കോൺട്രാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു മൊഡ്യൂൾ കാണും. സാച്ചുറേഷൻ ആൻഡ് ഹ്യൂ, അതുമായിട്ട് ബന്ധപ്പെട്ട മൊഡ്യൂൾ കാണും. ക്രോപ്പ് ചെയ്യാൻ ഒരെണ്ണം കാണും. അങ്ങനെ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ശരിക്കും ഓരോ സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് മൊഡ്യൂൾസാണ് അതിനകത്ത് വരിക. ഇനി ചില കേസിൽ വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പാക്കേജസിലാണെങ്കിൽ നമുക്ക് യൂസറിനും വേണമെങ്കിൽ അഡീഷണൽ കോഡ് എഴുതി കൊടുക്കാനുള്ള പോസിബിലിറ്റിയും നമുക്ക് ചില മൊഡ്യൂൾസ് തരുന്നുണ്ട്. ഇനി വേറെ ഒരു ടൈപ്പ് സോഫിസ്റ്റിക്കേറ്റഡ് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഹൈ ലെവലിൽ പെർഫോം ചെയ്യുന്ന സോഫ്റ്റ്വെയർ പാക്കേജസ് ആണെങ്കിൽ, നമ്മുടെ അതിനകത്തുള്ള, അതായത് ആ സോഫ്റ്റ്വെയർ പാക്കേജസിനകത്തുള്ള മൊഡ്യൂൾസും അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ ടൈപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കമാൻഡ്സും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത്, അതായത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ടൈപ്പ് പോസിബിലിറ്റിയും ചില ടൈപ്പ് സോഫ്റ്റ്വെയർ പാക്കേജസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ കമ്പോണൻ്റ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇമേജ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഓരോ സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാനും വേണ്ടിയിട്ട് ഉള്ള സ്പെഷ്യലൈസ്ഡ് മൊഡ്യൂൾസിനാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുക. അപ്പോൾ നല്ലൊരു വെൽ ഡിസൈൻഡ് പാക്കേജ് ആണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുക. ഒന്ന്, യൂസറിന് വേണമെങ്കിൽ അതിലേക്ക് കോഡ് എഴുതി കൊടുത്ത്, എക്സ്ട്രാ കോഡ് എഴുതി കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാം. രണ്ടാമത്തേത്, ഈ സ്പെഷ്യൽ സോഫ്റ്റ്വെയർ പാക്കേജസിനെ വേണമെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് എഴുതി കൊടുക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോഡിൻ്റെ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാം. ഇപ്പം ഇത്രയുമാണ് ആദ്യത്തെ നാല് കമ്പോണൻസ്.